വെൽക്കം ബാക്ക് നമ്മൾ സിക്സ് ചാപ്റ്ററിൻ്റെ തേഡ് പാർട്ടാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇതിൽ ആദ്യം പറയാൻ പോകുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഒരു കോയിൽ ഒരു കോയിൽ എന്ന് പറഞ്ഞാൽ കറണ്ട് ക്യാരിയും കണ്ടക്ടർ നടത്തണം അതിനൊരു ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ആവശ്യാനുസരണം കറണ്ട് ഓണാക്കാനും ഓഫാക്കാനും ഒരു കീയും ഇവിടെ കൊടുത്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ കീ ഓണാക്കുമ്പോൾ ഈ കമ്പിച്ചുരുള കൂടി അഥവാ ഈ കോയിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യാൻ ആരംഭിക്കും കറണ്ട് ഫ്ലോ ചെയ്യാനാരംഭിക്കുമ്പോൾ ഞാൻ ഇവിടെ ഏറെ വർക്ക് കാണിച്ചിരിക്കുന്നത് പോലെ അതിൻ്റെ ഫ്ലക്സ് പതുക്കനെ പതുക്കനെ ചേഞ്ച് ചെയ്യാൻ ഇൻക്രീസ് ആരംഭിക്കും അപ്പോൾ ബാറ്ററി ഓൺ ഓണാക്കുന്നതിന് മുൻപ് ഈ കമ്പിച്ചുരുളിന് ചുറ്റുമുണ്ടായിരുന്ന ഫ്ലക്സിൻ്റെ വാല്യൂ സീറോ ആയിരുന്നു വൺ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ് ഇറ്റ്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസസ് സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇഫ് ദർ ഇസ് ചേഞ്ച് ഇൻ ഫ്ലസ് ഓഫ് കോഴ്സ് ദർ ഈസ് എൻ ഇൻഡ്യൂസഡ് ഇ എം എഫ് ആൻഡ് ദിസ് ഇ എം എഫ് വിൽ ഒപ്പോസ് ദ്രോത്ത് ഓഫ് കറണ്ട് ഇൻ ദ കോയിൽ എന്ന് വെച്ചാൽ ഈ ബാറ്ററിയിൽ നിന്ന് ഒഴുകുന്ന കറണ്ടിനെ ഇതുമുണ്ടാക്കപ്പെടുന്ന ഇൻഡ്യൂസഡ് ഇ എം എഫ് ഒപ്പോസ് ചെയ്യും അപ്പോൾ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് ഇൻഡ്യൂസ് ഡി എം എഫ് അതിന് ഓപ്പോസിറ്റാണ് ഫ്ലോ ചെയ്യുക ദർ ഫോർ ഇ ഇ എം പേരാണ് ബാക്ക് ഇ എം ഇത് സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്തെ പ്രത്യേകതയാണ് ഈ സ്വിച്ച് ഓൺ ആക്കി കുറച്ച് നേരം കഴിഞ്ഞു ഈ കമ്പിച്ചുള്ള മോടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ ആയി ഇപ്പോൾ എന്ത് സംഭവിച്ചു നോ ചേഞ്ച് ഇൻ ഫ്ലക്സ് കാരണം എന്താ കറണ്ടിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ് ആരംഭത്തിൽ കറണ്ടിൻ്റെ വാല്യൂ സീറോ ടു മാക്സിമം ആവുന്ന സമയത്താണ് ചേഞ്ച് ഇൻ ഫ്ലക്സ് സംഭവിച്ചത് ഇപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം ആണ് സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്ലക്സ് മീൻസ് ദർ ഇസ് നോ ബാക്ക് ഇ എം ഓഫ് ഇനി സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാൻ നീക്കി ബ്രേക്ക് ചെയ്യാൻ മീൻസ് സ്വിച്ച് ഓഫ് ചെയ്യുക സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ കമ്പിച്ചുരുളിമയുള്ള കറണ്ടിൻ്റെ വാല്യൂ മാക്സിമത്തിൽ നിന്ന് സീറോയിലേക്ക് വരും അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും അപ്പോൾ വീണ്ടും അവിടെ ഒരു ഇൻ ഫ്ലക്സ് സംഭവിച്ചു ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് സംഭവിക്കുന്ന സമയത്തും അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ആ ഇ എം എഫിനെ പറയുന്ന പേര് ഫോർവേഡ് ഇ എം എഫ് എന്നാണ് എന്ന് വെച്ചാൽ ഡ്യൂറിങ് മെയ്ക്ക് ആൻഡ് ബ്രേക്ക് ഓഫ് ദ കറണ്ട് അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് മെയ്ക്ക് ദ സർക്യൂട്ട് എന്നാണ് പറയുക സ്വിച്ച് ഓഫ് ചെയ്യേണ്ട സമയത്ത് അതിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ദ സർക്യൂട്ട് എന്നാണ് പറയുക ഈ രണ്ട് സമയത്തും ഈ കോയിലിനൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും ഈ പ്രതിഭാസത്തിനെ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ ഓക്കെ അപ്പം എന്താണ് സെൽഫ് ഇൻഡക്ഷൻ ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എൻ ഒപ്പോസിങ് ഇ എം എഫ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ സെയിം കോയിൽ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ ഓക്കെ അപ്പം നമ്മൾ ഇനി അതിൻ്റെ കുറച്ചും കൂടിയും അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി സെൽഫ് ഇൻഡക്റ്റൻസ് എന്നുള്ളത് എന്താണെന്ന് കാണണം മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഫൈ ഫൈ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് പ്രൊപ്പോഷണൽ ടു കറണ്ട് കാരണം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ വാല്യൂമായി ബന്ധപ്പെട്ടാണ് ഫ്ലക്സിൻ്റെ വാല്യൂ ഇരിക്കുന്നത് ദർ ഫോർ ഫൈവ് പ്രപ്പോഷണൽ ടു ഐ ഓർ ഫൈ ഈസ് ഈക്വൽ ടു എൽ ഐ വേർ എൽ ഈസ് എ കോൺസ്റ്റൻറ്റ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ കോ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ രണ്ട് പേരുണ്ട് ഒന്ന് സെൽഫ് ഇൻഡക്റ്റൻസ് ഇവിടെ ഫോർന്നുള്ള തട്ടിയ ഓർ എന്നാണ് വായിക്കേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ ദ കോഫിഷ്യൻ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഇതാണ് ഇതിൻ്റെ പേര് ദർ ഫോർ എൽ ഈ സക്വൾ ടു ഈക്വേഷൻ എൽ ഈസ് ഈക്വൾ ടു ഫൈവ് ബൈ ഐ ഫൈവ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഐ എന്ന് പറയുന്നത് കറണ്ട് എപ്പോഴെങ്കിലും കറണ്ടിൻ്റെ വാല്യൂ ഐ ഇസ് ഈക്വൾ ടു വൺ ആംപിയർ ആവുന്ന സമയത്ത് ഈ ഈക്വേഷനിൽ കൊടുക്കുക ദർ ഫോർ എൽ ഈസ് ഈക്വൾ ടു ഫൈവ് അങ്ങനെയാണെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്ന ശ്രദ്ധിച്ചു കേൾക്കൂ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദാറ്റ് കോയിൽ വേൺ വൺ ആംബിയർ ഈസ് പാസിങ് ത്രൂ ഇറ്റ് അപ്പോൾ ഒരു ആംബിയർ കറണ്ട് ഒരു കോയിലും കൂടെ കടന്നു പോകുമ്പോൾ അതുമുണ്ടാക്കപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എത്രയാണോ അതിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുക അഥവാ കോഫിഷ്യൻറ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക നോക്കൂ നമ്മൾ ലെൻസസ് ലോ പറഞ്ഞിരുന്നു ഇൻഡ്യൂസറി എം എഫ് ഇ ഈക്വൾ ടു നെഗറ്റീവ് ഡി ഫൈവ് ബൈ ഡി ടി ആണ് നമ്മളിപ്പോൾ കണ്ടു ഫൈവ് എന്ന് പറയുന്നത് എൽ ഐ ആണെന്ന് അപ്പോൾ ഈ ഇക്വേഷനിലെ എൽ ഐ കൊടുത്തു എൽ എ സ ആണ് അപ്പോൾ എല്ലിനെ പുറത്തേക്ക് കൊടുത്തു ദർ ഫോർ മൈനസ് എല്ലിൻ ടു ഡി ഐ ബൈ ഡി ടി അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഡി എം എഫിന് ഡി ഫൈവ് ബൈ ഡി ടി കൂടാണ്ട് നെഗറ്റീവ് എൽ ഡി ഐ ബൈ ഡി ടി അപ്പോൾ ബാക്ക് ഇ എം എഫ് അഥവാ ഫോർവേഡ് ഇ എം എഫിൻ്റെ ഫോർമിലാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ക്ലിയർ എപ്പോഴെങ്കിലും ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്നത് ഒരു ആംപിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഡി ഐ ബൈ ഡി റ്റിയുടെ വാല്യു ഒന്നാണെങ്കിലേ നമുക്കറിയാം ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എൽ ആണ് ന്യൂമറിക്കലി പറയുമ്പോൾ ഈസ് ഈക്വൾ ടു എൽ ആണ് നമ്മൾ മാഗ്നറ്റോട് പറയുമ്പോൾ നെഗറ്റീവ് സൈനും പറയേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് വീണ്ടും ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഇൻറ്റുസ് ഡി എം ഓഫ് വാൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഈസ് യൂണിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഈസ് യൂണിറ്റി ദശ യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഇസ് വെബർ പെർ ആംബിയർ ഓർ ഹെൻറി സെൽഫ് ഇൻഡക്ഷൻ സാധാരണ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഇനർഷിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സാധാരണ അവതരിപ്പിക്കുക അതൊരു ക്വസ്റ്റൻ പേപ്പർ ഉള്ളതുകൊണ്ടാണ് ഞാനിതിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ഒരു എയർ കോറഡ് സോളിനോയിഡ് സോളിനോയിഡെന്ന് പറഞ്ഞാൽ കമ്പിച്ചുരുളാണ് അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു എയർ എയറാണ് അതായത് വെറുതെ ഒരു കമ്പിച്ചുരുളൽ മാത്രമുള്ളതെന്ന് വിചാരിക്കുക അങ്ങനെയുള്ളൊരു സോളിനോയിഡ് ലെങ്ത് എല്ല് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എ ടോട്ടൽ എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ സ്മോൾ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്ത് അതെങ്ങനെ കിട്ടുക ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ എൽ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അലോങ് ദ ആക്സിസ് ഓഫ് ദ സോൾ നോയിഡ് വെൻ കറണ്ട് ഐ ആംബിയർസ് പാസ്ഡ് ത്രൂ ഇറ്റ് ഈ ഫോർമുൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകൾ പഠിച്ചിട്ടുണ്ട് ബ്യൂ സി ബിസ് ഈക്വൾ ടു മ്യൂ സീറോ എൻ ഐ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് കേട്ടോ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് എടുത്ത സിംഗിൾ ടേൺ അത് നമുക്കറിയാം ബി ഇൻറ്റു എ ആണ് ബിയുടെ വാല്യൂ മ്യൂ സീറോ എൻ ഐ ആണ് അതിൽ കൊടുത്തു ബി മ്യൂ സീറോ എൻ ഐ എ ഇതൊരു സിംഗിൾ ആണ് എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിലോ ഫോർമുല ബി എയ്ക്ക് പകരം ബി എ എൻ എന്ന് കൊടുത്തു അപ്പോൾ ഈ ഫോർമുല കൂടെ നമ്മൾ എൻ്റെ കൂടെ ആഡ് ചെയ്തു സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനുള്ള ഫോർമുല എൽ ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ ഐ ആണ് ഫൈവുടെ വാല്യൂ ഇതാണ് അത് കൊടുത്തു ഐ എന്ന് പറയുന്ന അടിബാധ അപ്പോൾ ഇവിടുത്തെ ഐയും ഈ ഐയും ക്യാൻസൽ ആയിപ്പോയി ദർ ഫോർ മ്യൂ സീറോ എൻ എ എൻ ഓക്കെ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് സ്മോൾ എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അതിൻ്റെ വാല്യൂ എൻ ബൈ എൽ വേണമെങ്കിൽ കൊടുക്കാം ഈ ഇക്വേഷനിൽ അപ്പോൾ മ്യൂസിറോ എൻ സ്ക്വയർ എ ബൈ എൽ എന്ന് കിട്ടി ഇനി ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ചിലപ്പോൾ ക്വസ്റ്റൻ പേപ്പറിൽ അങ്ങനെ ചോദിക്കാം ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻ ടേംസ് ഓഫ് സ്മോൾ എൻ അപ്പോൾ ഈ ക്വേഷൻ ഡിറൈവ് ചെയ്ത് വയ്ക്കേണ്ടതായിട്ട് വരും ഈ ക്വേഷൻ ഡിറൈവ് ചെയ്ത് വയ്ക്കേണ്ടി വരും ഇനി നേരത്തെ പറഞ്ഞു ഉൾഭാഗത്ത് എയർ ആണെങ്കിലാണെങ്കിൽ ഈ ഫോർമുല അതിന് പകരം നമ്മളൊരു റിലേറ്റീവ് പെർമിബിലിറ്റി ഉള്ള ഒരു വസ്തുവൂമിയാണ് ഈ കമ്പിച്ചിലൂടെ ചുറ്റിയാക്കണതെങ്കിൽ ഇക്വേഷൻ മ്യൂസീറോ മ്യൂ ആർ മ്യൂആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിബിലിറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട കാര്യമാണ് അപ്പോൾ രണ്ട് ഫോർമുല ഉണ്ട് ഒന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുലയും ഒന്ന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർമുലം അടുത്തത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് സെൽഫ് ഇൻഡക്ഷനിൽ എന്തായിരുന്നു ഒരു കോയിലും കൂടെ കറണ്ട് കടന്ന് പോകുമ്പോൾ അതുമേ തന്നെ ഒരു ബാക്ക് ഇ എം എഫ് അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയ ആയിരുന്നു ഇവിടെ രണ്ട് കോയിലുണ്ട് അപ്പോൾ ഒരു കോയിലും കൂടെ കറണ്ട് കടന്ന് പോകുമ്പോൾ ഇതിന് പ്രൈമറി കോയിൽ എന്നാണ് പറയുക ഇതിന് സെക്കൻഡറി കോയിൽ എന്ന് പറയും പ്രൈമറി കോയിലിന് ഒരു ബാറ്ററിയുമായി അപ്പോൾ നമ്മൾ കറണ്ട് കടന്നു പോകാനായിട്ട് എളുപ്പമുണ്ട് പ്രൈമറി കോയിലും കൂടെ കറണ്ട് കടന്ന് പോകുമ്പോൾ ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാമത്തെ കോയിലും കൂടി ബാധകാവുന്ന രീതിയിൽ ഇത് തമ്മിൽ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കണേ അപ്പോൾ ഇതിൻ്റെ ചേഞ്ചിന് ഫ്ലക്സ് സെക്കൻഡറി കോയിലിന് കിട്ടും അതിൻ്റെ ഫലമായി ഇവിടുത്തെ ഗാലറമികളുടെ ഡിഫ്രഷൻ കാണിക്കും നോക്കൂ ഈ സർക്യൂട്ടിൽ എവിടെയും ബാറ്ററിയില്ല ഇതും അവിടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ഇവിടെ ഗാലറമിയുടെ ഡിഫ്രഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കറണ്ട് അഥവാ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടതെന്ന് അർത്ഥം ഓക്കെ വായിച്ച് നോക്കാം കൺസിഡർ ടു കോയിൽസ് കോയിൽ വൺ കോയിൽ ടു പ്ലേസ് ഒരു ക്ലോസ് ട്വിച്ച് ഡ്യൂറിങ് ദ മെയ്ക്ക് ആൻഡ് ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് സർക്യൂട്ട് ഇവിടെ കറണ്ട് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ബ്രേ മെയ്ക്ക് എന്ന് പറയുന്നത് കറണ്ട് ഓൺ ആക്കുക ബ്രേക്ക് എന്ന് പറയുന്നത് കറണ്ട് ഓഫ് ആക്കുക ഈ രണ്ട് സമയത്തും കറണ്ട് ത്രൂ ദ ഫസ്റ്റ് കോയിൽ ചേയ്ഞ്ചസ് ഒന്നാമത്തെ കോയിലിന് കറണ്ടിൻ്റെ വാല്യൂ മേക്കിൻ്റെ സമയത്ത് കറണ്ടിൻ്റെ വാല്യു സീറോ ടു മാക്സിമം ബ്രേക്കിൻ്റെ സമയത്ത് കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം ടു സീറോ വിച്ച് പ്രൊഡ്യൂസേഴ്സ് അൻ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് കറണ്ട് ഇൻ ദ സെക്കൻഡറി കോയിൽ ഇപ്പോൾ പ്രൈമറി കോയിൽ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിലിങ്ങും ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന അർത്ഥം ഈ ഫിനോമിനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ദ ഫിനോമിനൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എൻ ഒപ്പോസിങ് ഇ എം എഫ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദ നെയ്ബറിങ് കോയിൽ ഇതുമെ കറണ്ട് ഉണ്ടാക്കപ്പെടുന്നു ഇതാണ് നെയ്ബറിങ് കോയില് ഈ പ്രതിഭാസിൻ്റെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ അടുത്തത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണെന്ന് പറയണം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഫ്ലക്സ് കറണ്ടിന് ആനുപാതികമാണ് അപ്പോൾ അവിടെ ഒരു പ്രപ്പോഷണാലിറ്റി കൊണ്ടുവന്നു നമ്മൾ നേരത്തെ കൊണ്ടുന്ന പ്രപ്പോഷണാലിറ്റി സെൽഫ് ഇൻഡക്റ്റൻസ് അഥവാ കോ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ആയിരുന്നു ഇവിടെ എം എന്നൊരു എം ആണ് കൊണ്ടുന്നത് അപ്പോൾ എന്തായിരിക്കും അത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അഥവാ കോ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ അങ്ങനെയും പറയാം അപ്പോൾ ഫൈവ് ഇ സീക്വൾ ടു എം ഐ എപ്പോഴെങ്കിലും കറണ്ടിൻ്റെ വാല്യൂ ഒരു ആംബിയർ ആണെങ്കിൽ ഫൈവ് ഇ സി ഈക്വൾ ടു എം ദർഫോർ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിഫൈൻ ചെയ്യാം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽ ഈസ് ദ മാഗനറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് വൺ കോയിൽ വൺ വൺ ആംബിയർ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ അതർ കോയിൽ ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡ്യൂസഡ് എം എഫ് ഇ സി ഈ ഫൈവ് ബൈ ഡി ടി ഫൈവ് പറയും എം ഐ കൊടുത്തു എം കോൺസെൻറ്റ് പുറത്ത് എടുത്ത് ഡിഫറൻഷൻ ഇല്ല അപ്പോൾ നെഗറ്റീവ് എം ഐ ന് ഡി ബൈ ഡി ടി ഇതിൻ്റെ വാല്യു എപ്പോഴെങ്കിലും ഒന്നാണെങ്കിൽ നമുക്കറിയാം ഇൻഡ്യൂസഡ് ഇ എം ഓഫ് ഇ ഈസ് ഈക്വൾ ടു നെഗറ്റീവ് എം കെട്ടി അഥവാ ന്യൂമറിക്കലി പറയുമ്പോൾ എം ഈസ് ഈക്വൽ ടു ഇ ആണ് അപ്പോൾ വീണ്ടും നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് റിഫൈൻ ചെയ്യുകയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ടു കോയിൽസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇൻഡ്യൂസഡ് ഇ എം ഓഫ് ഇൻ ഇൻ വൺ കോയിൽ വൺ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദ അതർ കോയിൽ ഈസ് യൂണിറ്റി ഓക്കെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ സെയിം ഫോർമുല തന്നെയാണുള്ള കാര്യം മറക്കരുത് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഫോർമുല സോറി യൂണിറ്റ് നമ്മൾ പറഞ്ഞിരുന്നു വെബ്ബർ പേർ ആംബിയർ അഥവാ ഹെൻറി എന്നുള്ള ടൈമ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തന്നെയാണ് ഇതിനും ബാധകണെന്നുള്ള കാര്യം മറന്നുപോയത് അടുത്തത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു കൊയാക്സിയൽ സോളിനോട് ഇതൊരു ശ്രദ്ധിക്കുക ഇതൊരു കമ്പി ചുരുളാണ് ഇതൊരു സോളിനോട് ഉൾഭാഗത്ത് കാണുന്നത് ഒരു കമ്പിച്ചുരുളാണ് അതിൻ്റെ മൂൾഭാഗത്തോടെ നമ്മൾ വേറൊരു കമ്പിച്ചുരുൾ ചുറ്റിയിരിക്കുകയാണ് രണ്ട് നമ്മൾ എയർ ഡിസ്റ്റൻസിനാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഒരു കമ്പിച്ചുരുളിൻ്റെ മൂൾഭാഗത്ത് സ്പർശിച്ചുകൊണ്ടല്ല രണ്ടാമത്തെ കമ്പിച്ചുരു രണ്ട് കമ്പീസുകളുടെ ഒരു എയർ ഡിസ്റ്റൻസ് ഉണ്ടെന്നർത്ഥം ഓക്കെ കൺസിഡർ ടു ലോങ് കൊയാക്സിയൽ സോളിനോയിഡ്സ് എസ് വൺ ആൻഡ് എസ് ടു ഉൾഭാഗത്തെയാണ് എസ് വൺ ഉണ്ടോ പുറത്തെയാണ് എസ് ടു ദ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്ത് ഓഫ് ഫസ്റ്റ് വൺ ഉൾഭാഗത്തേ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ നമ്പർ ഓഫ് ടേൺസ് ഈ എൻ വണ്ണും ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഈ എൻ വൺ ആണ് ഇത് സ്മോൾ ആൻഡ് വൺ ഇത് ക്യാപിറ്റൽ ആൻഡ് വൺ സിമിലർലി പുറമെയുള്ള വലിയ സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എൻ ടു ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ എൻ ആണ് എ ബി ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ഇന്നർ എ എന്ന് പറയുന്നത് പുറമെയുള്ള സോളിനോഡിൻ്റെ അല്ല ഉൾഭാഗത്തെ സോഡിനോയിഡിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് അറ്റ് ഐ വൺ ബി ദ കറണ്ട് പാസ്ഡ് ത്രൂ ദ ഇന്നർ സോളിനോയിട്ട് ഓക്കെ ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് സൈഡ് എസ് വൺ ഈസ് ഈക്വൽ ടു അതിൻ്റെ ഫോർമുല മ്യൂസിയറോ എൻ ഐ എണ് നമുക്കറിയാം എൻ ഐ എന്ന് പറയുന്നത് ഇവിടെ എൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ സോളിനോട് എൻ വൺ കൊടുത്തു ആ വഴിക്ക് കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ കൊടുത്തു ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കോയലം കൂടെ കറണ്ട് ഫ്ലക്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റ് കൊടുത്ത് സെക്കൻഡറി കോയലത്തിലായിരിക്കും സെയിം ഫോർമുല സെയിമ് തന്നെയാണ് ഫൈവ് ഈസ് ഈക്വൽ ടു ബി എൻ എ ആണ് നമ്മൾ മുൻപ് കണ്ടു കഴിഞ്ഞ കാര്യമാണ് ബിക്ക് പകരം ഈ ഫോർമുല കൊടുത്തു മ്യൂ സീറോ എൻ വൺ ഐ വൺ കൊടുത്തു എൻ ടു എ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി മാഗ്നറ്റിക് ഫ്ളക്സ് അസോസിയറ്റഡ് വിത്ത് എസ് ടു ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് പാസിങ് ത്രൂ എസ് വൺ നമ്മളിപ്പോൾ കണ്ട കാര്യമാണ് അപ്പോൾ ദർ ഫോർ ഫൈവ് ടു പ്രൊപ്പോഷണൽ ടു ഐ വൺ ഫൈവ് ടു ഇസ് ഈക്വൾ ടു എം ഇൻ ടു ഐ വൺ ഇത് കോമൺ ഫോർമുലയാണ് പക്ഷേ ഇവിടെ എം ടു വൺ കൊടുക്കാനുള്ള കാരണം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എം ടു വൺ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റസ് ഓഫ് ദ സെക്കൻഡറി കോയിൽ വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് കോയിലാണ് ദർ ഫോർ എം ടു വൺ ഇസ് ഈക്വൾ ടു ഈ ഫോർമുല തന്നിട്ട് എം ടു വൺ ഈസ് ഈക്വൾ ടു ഫൈവ് ടു ഡിവൈഡഡ് ബൈ ഐ വൺ ഫൈവ് ടു നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഫൈവ് ടു ഇസ് ഈക്വൾ ടു മ്യൂ സീറോ എൻ വൺ ഐ വൺ എൻ ടു എ ആണ് ഇവിടെ കൊടുത്തു ഡിവൈഡഡ് ബൈ ഐ വൺ കൊടുത്തു അപ്പം ഐ വൺ ഐ വണ്ും ക്യാൻസലായിപ്പോയി

ഒന്ന് നമ്മുടെ ഒന്നാമത്തെ ഉൾഭാഗത്തെ സോളിനോയിഡിൻ്റെ റേഡിയസ് ആർ വൺ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല പൈ ആർ വൺ സ്ക്വയർ ആണ് ഇതിൽ ഏരിയയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോർ എം ടു വൺ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ വൺ എൻ ടു പൈ ആർ വൺ സ്ക്വയർ ഇൻ ടു എൽ ഇതാണ് അതിൻ്റെ ഫോർമുല കിട്ടിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു നമുക്കിനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു